നമ്മളൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അത് എനിക്ക് പറയുമ്പം തന്നെ അതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുട്ട്, പക്ഷെ നമ്മൾ വെറും പുട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പനീർ പുട്ട്. അപ്പോൾ പനീർ പുട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പുട്ട് നനച്ചെടുക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. വെള്ള പുട്ടുപൊടി എടുത്തേക്കുന്നത് അത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റാം. കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് നല്ല എണ്ണയും കൂടെ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെള്ളം, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന വെള്ളം പെതുക്കെ പെതുക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് ഒഴിക്കില്ല, ആദ്യം തന്നെ പെതുക്കെ പെതുക്കെ നമ്മൾ നനച്ചെടുക്കണം. നമ്മുടെ കയ്യിലോട്ട് ഇച്ചിരി എടുത്തിട്ട് എന്നിട്ട് ഞെവടി ഞെവടി പുട്ട് നനച്ചെടുക്കണം. നനയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാം നമ്മൾ പൊടിച്ച് 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 കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു പിടിയായിട്ട് ഇത് കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് പുട്ട് നനച്ച് വെള്ളം ആവശ്യത്തിന് ഉണ്ടെന്നുണ്ട് കാണാനാ. പക്ഷെ ഒന്നും കൂടെ നമുക്കൊന്ന് ലാസ്റ്റായിട്ട് ഇച്ചിരി വെള്ളം, ഈ വെള്ളത്തിൻ്റെ അളവ് ശരിക്കും നമുക്ക് പറഞ്ഞു തരാൻ ഇച്ചിരി പ്രയാസമാണ്. ഓരോ പൊടിയുടെ തരിയെ അനുസരിച്ചിരിക്കും ഇത്. അടിയിൽ നിന്ന് എടുത്തെടുത്ത് നമ്മൾ നനച്ച് വന്നിട്ടുണ്ട്. പുട്ടിൻ്റെ വെള്ളം പാകം എന്നറിയാൻ ഇങ്ങനെ ഒരു പിടി പിടിക്കുമ്പം ഇതിങ്ങനെ തന്നെ നിൽക്കണം. ഓക്കെ, അതെ, നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് പനീറിൻ്റെ കാര്യങ്ങൾ നോക്കാം. പനീർ പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പനീർ വേണം. ഞാനിവിടെ ഒരു 2 കപ്പ് ഷ്രെഡഡ് പനീറാണ് ഇനി എടുത്തേക്കുന്നത്. അതായത് ഇതുപോലത്തെ ഒരു പനീർ ഞാൻ മിക്സിയിലിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് 2 കപ്പുണ്ട്. പിന്നെ ഉണ്ട് എല്ലാം വളരെ സിമ്പിളായിട്ടുണ്ട് കാര്യങ്ങൾ. 2 വലിയ സവാള, 1 ടൊമാറ്റോ, പിന്നെ എന്താ മസാലയെന്ന് ഇവിടെ പറയാനായിട്ട് മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില ഇങ്ങനെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് എടുത്തേക്കുന്നത്. ഇതെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ സ്റ്റവ് ടോപ്പിലിരുന്ന് ഇതൊന്ന് മസാലയെല്ലാം വഴറ്റി പനീറും കൂടെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഉപ്പും എണ്ണയും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. പാൻ ചൂടാക്കാൻ വെക്കുക. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വഴറ്റാൻ തക്കോണമുണ്ട് എണ്ണ മതി, അതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടാം. ഞാനിവിടെ കൊത്തി അരിഞ്ഞേ ഉള്ളൂ. റോ സ്മെല്ലൊന്ന് പോകാനായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഇന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിയിട്ട് അത് നല്ലോണം സോഫ്റ്റ് ആകുന്നതിന് വരെ വഴറ്റി എടുക്കണം. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക. ഒരുപാട് ഉപ്പാകല്ലേ, കാരണം നമ്മൾ പുട്ടിന് ഓൾറെഡി ഉപ്പിട്ടാണ് നനച്ചേക്കുന്നത്. ഉള്ളി നല്ലതായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ലോണം സോഫ്റ്റായി ഒരു ഗ്രേവി, അതായത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പെരളം പോലെ ഇതിരിക്കണം. ഓക്കെ, ഇത് കണ്ട ഈ ടൊമാറ്റോ നല്ലോണം ഉണ്ടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമ്മുടെ മസാലകൾ ഇടുക, അതായത് മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ എന്താ മുളക് പൊടി, കുറച്ച് ഗരം മസാല, എല്ലാം ഇച്ചിരി ഇച്ചിരിയായിട്ട് ഇടാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ to 1 to 2 tablespoons വരെ ഓരോത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് മൂക്കണം. ഓക്കെ, ഇത് മസാല നല്ലോണം ഒന്ന് റോ സ്മെല്ലൊക്കെ പോയി. ഈ സ്റ്റേജിൽ 1 or 2 tablespoons അതിൽ കൂടുതലാകില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു ഗ്രേവി പോലെ കിട്ടാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ടേ, 1 or 2 tablespoons അതിൽ കൂടുതൽ ഇടല്ലേ. അപ്പം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. പനീർ വേകാൻ ഒട്ടും സമയമെടുക്കത്തില്ല, പെട്ടെന്നാവും. ഓൾമോസ്റ്റ് ആയി. അടച്ച് വെച്ച് കുക്ക് ചെയ്യില്ല, ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ ഇരുന്ന് കുക്ക് ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കാം.
നല്ലോണം പനീർ സോഫ്റ്റായി നമ്മൾ ഓഫ് ചെയ്യുക. ഇനിയും ഈ പുട്ട് എങ്ങനെ ലെയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ നല്ലോണം നനച്ച് വെച്ച പുട്ട് ഇവിടെ ഉണ്ട്. അതൊന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലോണം ഇങ്ങനെ കയ്യും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പുട്ടിൻ്റെ ചില്ലുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് തേങ്ങ, ആ ഒരു ലെയർ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഈ പനീർ ഉണ്ടാക്കിയത്. ഓക്കെ, പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടി. ഇങ്ങനെ ഇത് ലെയർ ചെയ്ത് ലെയർ ചെയ്ത് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഒരുപാട് അങ്ങ് സ്റ്റഫ് ചെയ്ത് വെക്കല്ലേ, കുറച്ച് ലൂസായിട്ട് തന്നെ എന്താ തിരിക്കണം. എന്നിട്ട് അവസാനത്തെ ലെയർ നമ്മൾ പനീർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് തേങ്ങയിടാം. ഓക്കെ, ഇനി ഇത് ആവി കയറാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, കുക്കറിൽ നിന്ന് ആവി വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഞാനിതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചൂട് പനീർ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിരട്ട ഷേപ്പിലുണ്ട് ഒരു പുട്ട്. പിന്നെ ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുണ്ട് പനീർ പുട്ട്. പിന്നെന്താ, കുറച്ച് പപ്പടവും നല്ല ചൂട് കട്ടൻ ചായയും ഉണ്ടെങ്കിൽ പിന്നെ എന്തോ വേണം. ദാറ്റ്സ് ഇറ്റ്. ഒരു 2 കപ്പ് ഞാനിവിടെ പുട്ടുപൊടി എടുത്തത്. അതൊരു 7 കുറ്റി പുട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ അതിനനുസരിച്ച് പുട്ടിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. ഇതെന്തായാലും ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം പറയുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക. പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായം പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. അപ്പം അടുത്ത ആഴ്ച വേറൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ, ദിസ് ഇസ് പ്രീത സൈനിങ് ഔട്ട്.